കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം വരുന്നത് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് അപ്പോൾ കുറേ പേർ എൻ്റെ അടുത്ത് മറ്റു ചില സംശയങ്ങൾ ചോദിച്ചു നമ്മൾ പല പല ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് പല ടൈപ്പ് ഓഫ് കോളേജസ് എന്നൊക്കെ നമ്മൾ പല പേരുകൾ കേൾക്കാറുണ്ട് എന്താണ് ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥമെന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു ടൈമാണത് പ്ലസ് ടു എല്ലാം വന്നു സോ അപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റി കോളേജുകൾ എങ്ങനെയാണ് ഇതിനൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അങ്ങനെ കുറച്ച് എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിച്ചു അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയി തരാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുകയും ചെയ്യുക മൈ നെം ഇസ് അലക്സ് വാട്ട് വട്ട അടു ഇസ് എക്സ്പ്ലെയിൻ വെൽക്കം ടു അലക്സ്പ്ലെയിൻ അപ്പോൾ നമുക്ക് ആദ്യം ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് നോക്കാം നമ്മൾ ധാരാളം പേരുകൾ കേട്ടിട്ടുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരുപാട് പേരുകൾ കേട്ടിട്ടുണ്ട് ഇതിൽ ആദ്യം പറയേണ്ടത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ കേന്ദ്ര സർവകലാശാല സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റീസിനെയാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പഴയ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലമെൻറ്റ് അല്ലെങ്കിൽ മാനവഭവശേഷി വകുപ്പിൻ്റെ കീഴിലായിരുന്നു ഇത്ര യൂണിവേഴ്സിറ്റികൾ വരുന്നത് ഇപ്പോൾ അതിനെ നമ്മൾ എഡ്യൂക്കേഷൻ മിനിസ്ട്രി നിന്ന് നാമകരണം അല്ലെങ്കിൽ റീനെയിം ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ ഉള്ളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട് അതിൻ്റെ കീഴിലാണ് നമ്മളിത് വരുന്നത് പാർലമെന്റ് ഒരു നിയമം പാസാക്കി ഇത്തരം യൂണിവേഴ്സിറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അതിന് നമ്മുടെ യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകാരം നൽകുകയാണ് ചെയ്യുന്നത് സോ ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ജ്യൂ റെസ്ട്രിക്ഷൻ ഉണ്ടാവാം അവർക്ക് അവരുടേതായിട്ടുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യാം കരിക്കുലം ഡിസൈൻ ചെയ്യാം എക്സാംസ് നടത്താം ഡിഗ്രി അവാർഡ് ചെയ്യുകയും ചെയ്യാം ഇതിൻ്റെ ചാൻസലർ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആയിരിക്കും രാഷ്ട്രപതി ആയിരിക്കും ഇനി ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട് കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത് കാസർഗോഡ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത് ഇതൊരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഇത്രയും കാര്യങ്ങളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്ത പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എങ്ങനെ വരുന്നു അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന യൂണിവേഴ്സിറ്റികളെയാണ് നമ്മൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭകൾ നിയമം പാസ്സാക്കുകയും പിന്നീട് യു ജി സി അംഗീകാരം നൽകുകയും ചെയ്യും ഒരു സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ വിവിധ സ്ഥലങ്ങളിൽ അവർക്ക് ജൂറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും ഇത്തരം യൂണിവേഴ്സിറ്റികളെയാണ് നമ്മൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ പോലെ തന്നെ കരിക്കുലം ഡിസൈൻ ചെയ്യാം സിലബസ് ഡിസൈൻ ചെയ്യാം എക്സാംസ് നടത്താം റിസൾട്ട് പബ്ലിഷ് ചെയ്യാം അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുകയും ചെയ്യാം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ എന്ന് പറയുന്നത് അതത് സംസ്ഥാനങ്ങളുടെ ഗവർണർമാരായിരിക്കും കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പതിനെട്ടോ പത്തൊമ്പത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുണ്ട് കേരള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കൊസാറ്റ് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആരോഗ്യ സർവകലാശാല അങ്ങനെ നിരവധി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ ഉണ്ട് ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഡീംഡ് അല്ലെങ്കിൽ ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇത്തരം യൂണിവേഴ്സിറ്റികൾ ഒരു കാലത്ത് കോളേജുകളായിരുന്നു അഫിലിയേറ്റഡ് കോളേജുകളായിരുന്നു ഏതെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്ന അഫിലിയേറ്റഡ് കോളേജുകളായിരുന്നു പക്ഷേ നല്ല രീതിയിലുള്ള എഫിഷ്യൻറ്റ് പെർഫോമൻസും റിസൾട്ടും കാഴ്ച വയ്ക്കുന്ന കോളേജുകളാണ് ഇവർ അപ്പോൾ ഇവർക്ക് നല്ല എസ്റ്റാബാളിഷ്മെൻ്റുകളുണ്ട് വലിയ ക്യാമ്പസുകളുണ്ട് ഒരുപാട് വിദ്യാർത്ഥികളെ ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് നല്ല അക്കാഡമിക് എക്സലൻസും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ഒരു ചരിത്രവും ഉള്ള കോളേജുകളായിരിക്കാം അപ്പോൾ അവർക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ പദവി നൽകുകയാണ് അത്തരം യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പം ഏറ്റവും വലിയ ഉദാഹരണം മലയാളികൾക്കൊക്കെ അറിയാവുന്നതാണ് ബാംഗ്ലൂരുള്ള ഒരു ക്രൈസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അറിയപ്പെടുന്നത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു വാസ്നസും എഫിഷ്യൻസിയും ഒക്കെ മൂലം ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് യൂണിവേഴ്സിറ്റിയുടേതായിട്ടുള്ള പവറുകൾ അവർക്ക് നൽകുകയാണ് ചെയ്ത് ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ സ്വന്തമായിട്ട് കോഴ്സുകളും കരിക്കുലർ സിലബസൊക്കെ ഡിസൈൻ ചെയ്യുകയും എക്സാംസ് നടത്തുകയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്വയം ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും ഇത്തരം യൂണിവേഴ്സിറ്റികളെയാണ് നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ രണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റികളാണുള്ളത് ഒന്ന് കേരള കലാമണ്ഡലം ഒരു ഡീം യു യൂണിവേഴ്സിറ്റിയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഐ എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പത്രത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്കുമ്പോൾ ഒരു വിവാദം കണ്ടിരുന്നു ജെയിൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി അതൊരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ് നേരത്തെ പറഞ്ഞ പോലെ അവർ കൊച്ചിയിൽ ഒരു ഓഫ് ക്യാമ്പസ് സ്ഥാപിച്ചിരുന്നു കൊച്ചിയിൽ ഓഫ് ക്യാമ്പസ് സ്ഥാപിക്കാനുള്ള ഒരു യോഗ്യത അവർക്കില്ല അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിക്കില്ല എന്ന് ഒരു വിവാദമാണ് വന്നിരുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട് കാറ്റഗറി വൺ കാറ്റഗറി ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് ഓഫ് ക്യാമ്പസുകൾ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു കാറ്റഗറിയിൽ ആയിരുന്നില്ല ജയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടാണ് പത്രത്തിൽ വിവാദമൊക്കെ കണ്ടിരുന്നത് പക്ഷേ പിന്നീട് അവർ വിശദീകരണം നൽകി അല്ല അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് മാറ്റപ്പെട്ടിരുന്നു മുതലായ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ആ വഴിക്ക് പോയിക്കോട്ടെ പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എങ്ങനെ അതത് സർക്കാരുകളുടെ കീഴിൽ വരുന്നു അതുപോലെ തന്നെ പ്രൈവറ്റ് എൻറ്റിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും റൺ ചെയ്യുകയും അഡ്മിനിസ്ട്രേ ചെയ്യുകയും ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളെയാണ് നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് അവർ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക അതുപോലെ തന്നെ അക്കഡമിക് ടീമും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം യു ജി സിയുടെ അടുത്തുള്ള അതായത് സർക്കാരുകൾ വഴി യു ജി സി യുടെ അടുത്തേക്ക് പോവുകയും യു ജി സി എല്ലാ പരിശോധനകൾക്കും ശേഷം അവർക്ക് അംഗീകാരം നൽകി കഴിയുമ്പോൾ അതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറും ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് അവർക്ക് ഓഫ് ക്യാമ്പസുകൾ സ്ഥാപിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവർക്ക് കീഴിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജസ് സ്ഥാപിക്കാൻ അവർക്ക് പറ്റില്ല ഇതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും മറ്റ് യൂണിവേഴ്സിറ്റികളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റി പോലെയുള്ള ധാരാളം പ്രധാനപ്പെട്ട പ്രൈറ്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട് പക്ഷേ കേരളത്തിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോലും ഇല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം ഇത് നമ്മൾ കോളേജുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് പലതരത്തിലുള്ള കോളേജുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഗവൺമെന്റ് കോളേജ് പ്രൈവറ്റ് കോളേജ് ഓട്ടോണമോസ് കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് കോളേജുകളും പ്രൈവറ്റ് കോളേജുകളും നമ്മൾ വ്യത്യാസം ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും പോലെ തന്നെയാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ അഫിലിയേറ്റഡ് കോളേജ് ആൻഡ് ഓട്ടോണോമസ് കോളേജ് ഇങ്ങനെ രണ്ട് വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അഫിലിയേറ്റഡ് കോളേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണാറുള്ള കോളേജുകളാണ് അഫിലിയേറ്റഡ് കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കോളേജുകളാണ് അഫിലിയേറ്റഡ് കോളേജസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള കരിക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള സിലബസുകൾ അനുസരിച്ച് ഈ കോളേജിൽ അവർ കോഴ്സുകൾ നടത്തുകയും പരീക്ഷ നടത്തുകയും ചെയ്യും പക്ഷേ പരീക്ഷ നടത്തുന്നതും പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നതും യൂണിവേഴ്സിറ്റികളായിരിക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുന്നതും യൂണിവേഴ്സിറ്റികളായിരിക്കും ഇതിനെയാണ് നമ്മൾ അഫിലിയേറ്റഡ് കോളേജസ് എന്ന് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട ത്ത് സ്വയംഭരണാവകാശമുള്ള കോളേജുകൾ അല്ലെങ്കിൽ ഓട്ടോണമസ് കോളേജുകൾ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പദ്ധതികൾ നമ്മൾ കേട്ട് കേരളത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ഓട്ടോണമസ് പദവി നൽകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് ഈ ഓട്ടോണോമസ് എന്ന് പറയുന്നത് ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ അക്കാഡമിക് ഓട്ടോണമി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കരിക്കുലം അനുസരിച്ചിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനും പരീക്ഷ നടത്തുന്നതിനും പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഓട്ടോണമി അല്ലെങ്കിൽ അതിനുള്ള സ്വയം ഭരണ അവകാശം അതത് കോളേജുകൾക്കുണ്ട് അത്തരം കോളേജുകളെയാണ് നമ്മൾ ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്നത് അവർ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി പോലെ പ്രത്യേക യൂണിവേഴ്സിറ്റി ആയിട്ട് അവർ മാറിയിരിക്കില്ല ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരിക്കും പക്ഷേ ബാക്കി എല്ലാ ഓട്ടോണമി അവർക്കുണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുന്നതും ഈ യൂണിവേഴ്സിറ്റി ആയിരിക്കും സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുകയും കരിക്കുലം ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്നത് ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതത് കോളേജുകളായിരിക്കും അവർക്കതിനുള്ള സ്വയംഭരണ അവകാശമുണ്ട് അല്ലെങ്കിൽ ഓട്ടോണമി ഉണ്ട് ഇത്തരം കോളേജുകളെയാണ് നമ്മൾ ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മാറി കോളേജ് തിരുവനന്തപുരത്തുള്ള മാറി കോളേജ് അതുപോലെ കോട്ടയത്തുള്ള സി എം എസ് കോളേജ് കോഴിക്കോടുള്ള ഫറൂഖ് കോളേജ് ഇതുപോലുള്ള പ്രധാനപ്പെട്ട കോളേജുകൾക്കൊക്കെ ഓട്ടോണോമസ് പദവി നൽകിയിട്ടുണ്ട് പക്ഷേ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അവസാന ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുന്നത് ഏത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് ഇവർ അഫിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി ആയിരിക്കും എന്നുള്ളതാണ് സോ ഇതാണ് പ്രധാനമായിട്ടും ഡി പറഞ്ഞുള്ള പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് കോളേജസ് ആൻഡ് ടൈപ്പ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഈ കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് ആളുകൾ സമൂഹത്തിലുള്ളത് കൊണ്ട് ഇത് ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെയും നന്ദി